ദേ കിടക്കുന്ന പത്തിൻ്റെ പൈസ ദീം ധരികിട തോ ഏകപട ത്രിപട ദ്വിപട പഞ്ചപട ഡട ഡുണം ഗുണം ഗുഡ ഡാട ഗുടിയും എന്താണെന്നല്ലേ ബി സി സി ഐ ക്രിക്കറ്റ് താരങ്ങളോട് ഹലാൽ ഫുഡേ കഴിക്കാവൂ എന്ന് ഒരു നിർദ്ദേശം കൊടുത്തു അപ്പോഴേക്കും സംഘികളായ ആളുകളെല്ലാവരും കൂടി അലറി വിളിച്ചു സാമൂഹ്യ മാധ്യമത്തിൽ ബഹളമായി സാക്ഷാൽ ആഭ്യന്തരമന്ത്രിയുടെ മകൻ കൂടി ചെയർമാനായിട്ടുള്ള സ്ഥാപനത്തിൽ ഹലാൽ ഫുഡ് മാത്രം പ്രമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഒടുവിൽ ബി സി സി ഐ പറഞ്ഞു കോണ്ട്ര അവരൊരിഷ്ടമുള്ള ഭക്ഷണം കഴിക്കും അവരുടെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല പക്ഷേ അപ്പോഴും ഹലാൽ ഫുഡ് എന്ന് പറയുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് എന്ന മെഡിക്കൽ ഡോക്ടർമാരുടെ നിർദ്ദേശവും ഫിറ്റ്നസ് ട്രെയിനർമാരുടെ നിർദ്ദേശവും അവിടെ തന്നെയുണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഭക്ഷണത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ജാതി കലർത്തി ആസ്വദിക്കുമ്പോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് ഇവരുടെ ഗതി ഇവരെന്തിനെയാണോ എതിർക്കുന്നത് അത് അൽപ്പം കഴിയുമ്പോൾ അംഗീകരിക്കും അത് വളരും അത് പടരും ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഭക്ഷണം ഇഷ്ടപ്പെടുന്നതും രുചിയുള്ളതുമാണ് എല്ലാവരും കഴിക്കുന്നത് അതിന് ജാതിയും മതവും നോക്കാറേയില്ല എവിടെയാണോ മനസ്സിനിണങ്ങുന്ന രുചിയുള്ള വില കുറഞ്ഞ വിലയ്ക്കൊത്ത ഭക്ഷണം കിട്ടുന്നത് അത് കഴിക്കും അത് ജാതിയും മതവും നോക്കിയല്ല കഴിക്കുന്നത് അവിടെ ആകെ ശ്രദ്ധിക്കുന്നത് പഴയ ഭക്ഷണമാണോ മായം കലർന്നിട്ടുണ്ടോ മറ്റ് ശരീരത്തിന് ഹാനികരമായ വസ്തുക്കൾ വല്ലതും ചേർക്കുമോ എന്നൊക്കെയാണ് ഇത് ഇന്നും ഇന്നലെയും പണ്ടും ഒക്കെ നടന്നു വന്നിരുന്നൊരു കാര്യമാണ് എന്നാൽ വളരെ പെട്ടെന്ന് ഈ അടുത്ത സമയത്തായി എല്ലാ കരിയിലകളും പൊക്കി നോക്കി എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് തപ്പിയെടുക്കാൻ ശ്രമിക്കുന്ന മലയാളികളുടെ മനസ്സിലൊരു ഇടം നേടാൻ ശ്രമിക്കുന്ന കുറച്ചാളുകൾ ലവ് ജിഹാദ് പൊക്കി അത് താഴ്ത്തി വെച്ചു നർക്കോട്ടിക് ജിഹാദ് പൊക്കി അത് താഴ്ത്തി വച്ചു അതിൻ്റെ മൂന്നാമത്തെ ആ സീരീസിലെ പ്രചരണമായിരുന്നു ഹലാൽ ഹറാം വിവാദം ഞാൻ യാത്ര പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ചേർത്തല ബൈപ്പാസ് ആരംഭിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ല ദോശയും പുട്ടും കടലയും പപ്പടവും ഒക്കെ കിട്ടുന്ന കടയുണ്ട് അവിടെ കയറി കഴിക്കും അരൂരിന് മുമ്പ് ഒരു പയ്യടെ ദോശ കിട്ടുന്ന കടയുണ്ട് അവിടെ കയറി കഴിക്കാറുണ്ട് ഊണിൻ്റെ സമയമാണെങ്കിൽ ചേർത്തല മോനിഷ കറിവിൻ്റെ അടുത്ത് നല്ല കുളമീൻ കറി കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ കയറി കഴിക്കാറുണ്ട് അവരൊക്കെ ഏത് ജാതിക്കാരാണെന്നും അല്ലെങ്കിൽ എൻ്റെ ജാതിക്കാരുടെ കടയിൽ നിന്ന് മാത്രമേ കഴിക്കുള്ളൂ എന്നൊന്നും ഒരു നിർബന്ധവും പിടിച്ചിട്ടില്ല ഇഷ്ടമുള്ള രുചിയുള്ള ഭക്ഷണം കഴിക്കും എന്നാൽ ഒരു സ്ഥലത്തു നിന്നും ഇതുപോലെ കാശ് മുടക്കി കഴിക്കാത്ത വല്ലവരുടെയും ചക്കാത്തിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓസിന് കിട്ടിയാൽ എന്തും കഴിക്കുന്ന കുറേ ആളുകൾ ഇപ്പോൾ ഹലാൽ ഹറാം വിവാദവുമായി രംഗത്തിറങ്ങി അതിപ്പോൾ ഒരു വഴിക്കായ സ്ഥിതിയിലായിരുന്നു ബി സി സി ഐ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളോട് കഴിക്കുന്നെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണമെന്നും വെറുതെ പോർക്കിറച്ചിയും പശു ഇറച്ചിയും ഒന്നും കഴിക്കരുതെന്നും അത് ഫിറ്റ്നസ്സിന് നല്ലതല്ലെന്നും എന്നാൽ നിങ്ങൾ ഹലാലായ നല്ല മീറ്റ് കഴിച്ചോളാൻ പറയുകയും ചെയ്തു സംഗതി കത്തിയില്ലേ ഇവിടെ പന്നി കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമുദായത്തെ കഴിക്കരുതെന്നാണോ പശു കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമുദായത്തെ കഴിക്കരുതെന്നാണോ കൊളസ്ട്രോൾ കൂടുമ്പോൾ ഡോക്ടർമാർ പറയും ഇറച്ചി കഴിക്കരുത് എന്ന് പറയും ചിലർ പറയും പോത്തിറച്ചി കഴിക്കരുത് ആട് മാത്രമേ കഴിക്കാവൂ റെഡ് മീറ്റിലെന്ന് പറയും ഇതൊന്നും പൂത്തിൻ്റെ ഉമ്മാടെയും പാപ്പാടേയും ജാതി നോക്കിയിട്ടല്ല കോഴിയുടെ അല്ല കോഴിയുടെ യഥാർത്ഥ ഉത്ഭവസ്ഥാനം പലതും തമിഴ്നാട്ടിലാണ് അപ്പ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു ജാതിയും ഉണ്ടായില്ല പക്ഷേ ഇത് കേട്ടമാത്രയിൽ തീവ്ര സംഗീബോധമുള്ളവർ അലറി കരഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞു ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രിയുടെ മകൻ്റെ സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ച് അലറി വിളിച്ചു സത്യം പറഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഭ്രാന്ത് ഉണ്ടാക്കുന്നവർ പോലും ഈ ഭ്രാന്തന്മാരെ കൊണ്ട് പോകും ബി സി സി കുഴഞ്ഞു ഹലാൽ ഫുഡ് മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ ബഹളം വെച്ചപ്പോൾ ഇപ്പോൾ രാത്രിയായപ്പോൾ അതിനൊരു വിശദീകരണം ഇറക്കി അവരവർക്ക് ആവശ്യമുള്ളത് കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹലാൽ കഴിക്കണ്ട എന്ന് ആരോടും പറഞ്ഞിട്ടില്ല ഹറാമ് കഴിക്കാനും പറഞ്ഞിട്ടില്ല ഇത് രണ്ടും അവരൊരിഷ്ടത്തിനുസരിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ബി സി സി ഐ ഈ ബഹളം വച്ചവരെല്ലാവരും പോയിക്കിടന്നുറങ്ങാൻ വേണ്ടി പിരിച്ചുവിടുന്നൊരു സ്ഥിതി ഉണ്ടായി ഇവർ വിചാരിച്ചിരുന്നത് രാത്രി ബി സി സി ഐ ഒരു പ്രസ്താവന ഇറക്കും ഹലാൽ ഫുഡ് കഴിക്കരുത് ഞങ്ങൾ പറയുന്നത് മാത്രമേ കഴിക്കാവൂ എൻ്റെ പൊന്നു സഹോദരന്മാരെ ചാണകമോ ഗോമൂത്രമോ എന്തെങ്കിലും കഴിച്ചാൽ വെയിലത്ത് പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഓടി ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമോ ന്യൂസിലൻഡിനെ തോപ്പിക്കണ്ടേ അങ്ങനെ തോൽപ്പിക്കുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ രാജ്യം വളർന്നു അത് നമ്മുടെ പ്രധാനമന്ത്രി ഇന്നാളായതുകൊണ്ടാണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അതിന് നല്ല ശുദ്ധിയും വെടിപ്പും അനുവദനീയവുമായ നല്ല ഭക്ഷണമാണ് കഴിക്കേണ്ടത് അവർക്ക് ആദ്യം അത് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പം നിങ്ങൾ കേൾക്കാൻ വേണ്ടി ബി സി സി ഐ പറഞ്ഞാലും കളിക്കാർക്കറിയാം നല്ലത് ഏതാണെന്ന് അവർ വാങ്ങിച്ചു കഴിച്ചോളൂ പോയി കിടന്നുറങ്ങാൻ പോ